മഗ്ഫൂരീങ്ങളായ ബദരീങ്ങളെ പിടിക്കലാണ് നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കാനുള്ള വഴി. നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കാനുള്ള വഴി മഹാന്മാരായ ബദരീങ്ങളെ പിടിക്കലാണ്. നമുക്ക് റബ്ബിന്റെ അഫൂവ് കിട്ടാന് വിട്ടുവീഴ്ച കിട്ടാന് ബദരീങ്ങളെ പിടിക്കലാണ് വഴി. പിന്നെയോ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാനും നമുക്ക് ബദരീങ്ങളെ പിടിക്കലാണ് വഴി. മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ ഡെയിലി ഫാത്തിഹ ഓതണം പ്രിയപ്പെട്ട മുഅ്മിനെ. ഈ മജ്ലിസുൻ നൂറിന്റെ ഒന്നാമത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ സമ്മാനമാണ് എനിക്ക് തരാനുള്ളത്. ഓതുന്നവരുണ്ടാകാം, ആരെങ്കിലും ആ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വളരെ വിനയത്തോടുകൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, ഡെയിലി ഒരു ഫാത്തിഹ മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ നമ്മൾ ഓതിയിരിക്കണം. യാസിൻ ഓതാണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററായി, ഇല്ലെങ്കിലും അതിന് നമുക്ക് ഒഴിവില്ലെങ്കിൽ, സമയമില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ നമ്മൾ ഓതണം. കാരണം ബദരീങ്ങളില്ലെങ്കിൽ നമ്മളില്ല, ബദരീങ്ങളില്ലെങ്കിൽ ഈ ഇസ്ലാമിക സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് മഹാന്മാരായ ബദരീങ്ങൾ അല്ലെ. നമ്മുടെ നാട്ടിൽ 1947 ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പ് ഒരുപാട് കാലം പ്രയത്നിച്ച ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഈ രാജ്യത്തുള്ളത്, അവർക്ക് എത്ര വലിയ സ്ഥാനമാണ് ഈ രാജ്യത്തുള്ളത് എന്നതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് മഹാന്മാരായ ബദരീങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മൾ ആദരിക്കാറുണ്ട്, അവരെ ഓർക്കാറുണ്ട്. എന്നതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ബദരീങ്ങളെ മറക്കാൻ പറ്റൂല. എല്ലാ ദിവസവും അവരെ ഓർക്കണം, എല്ലാ ദിവസവും അവരെ ഓർക്കണം. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും അസ്മാഉൽ ബദർ ചൊല്ലണം. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളൊക്കെ അങ്ങനെയാണ്. സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ, അല്ലാഹു മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ, അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഉലമാഇന അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരുടെയും വൃദ്ധാണ് അസ്മാഉൽ ബദർ, എല്ലാവരുടെയും വൃദ്ധാണ് ബദരീങ്ങൾ. 313 ബദരീങ്ങളുടെ ഇസ്മുകൾ ചൊല്ലാത്ത ഒരു ആലിമും ഉണ്ടാവില്ല. നമ്മൾ സാധുക്കളാണ്, നമുക്കതിന് കഴിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫാത്തിഹയെങ്കിലും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കാലം നാളുകളിൽ ദിനം ഓരോ ഫാത്തിഹ അവർ കബൂൽ അഫൂവ് റഹ്മതനും മഗ്ഫ് റാൻ തുഹീതു അവർഗളി. അപ്പൊ ആ ബദരീങ്ങളെ തവസുൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. പിന്നെ മജ്ലിസുൻ നൂറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്നറിയോ മുഅ്മിനീങ്ങളെ? സുബ്ഹാനല്ലാഹ്. ഓരോ മജ്ലിസുൻ നൂറിന്റെ സദസ്സിലും നമ്മൾ അവസാനം യാസീൻ ഓതിയിട്ടാണ് ദുആ ചെയ്യാറുള്ളത്. യാസീൻ ആർക്ക് വേണ്ടിയാ നമ്മൾ ഓതുന്നത്? നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് യാസീൻ ഓതുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരായ ഉമറാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ഉലമാഇന് വേണ്ടി, സാദാത്യങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ട എല്ലാവരെയും നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ യാസീൻ ഓതുമ്പോ ഖബറിൽ കടന്നുകൊണ്ട് അവാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്ര വലിയ സന്തോഷമാണ് അവർ അനുഭവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് മനസ്സിലാവണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഞാനും നിങ്ങളും മരിച്ചുപോയ ഖബറിൽ കടന്നിട്ട് ഈ പനാട മദ്രസയിൽ വെച്ച്, ഈ മഹല്ലിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വെച്ച് നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ ഒന്നിച്ചിരുന്ന് യാസീനോദിയിട്ട് നമ്മുടെ ഖബറിലേക്ക് അവർ ഹദിയ ചെയ്ത് ദുആ ചെയ്യുമ്പോഴാ സുബ്ഹാനല്ലാഹ് ദുനിയാവ് മുഴുവനും ലഭിച്ച പ്രതീതിയാ. നബി തങ്ങൾ പറഞ്ഞതെന്താണ്? അൽ മയ്യിത്തു ഫിൽ ഖബരി കൽ മുതഖബ്ബിസി ഫിൽ ബഹരി. ഏതൊരു മനുഷ്യനും ഖബറിൽ കിടക്കുന്നത് നീന്തലറിയാത്ത ഒരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങിയവനെ മുങ്ങിയതുപോലെയാണ്. നീന്തലറിയാത്ത ഒരു മനുഷ്യന് വെള്ളത്തിൽ മുങ്ങിയാൽ, ഒരു പിടിവള്ളി കിട്ടിയാൽ,
രക്ഷപ്പെടാമല്ലോ എന്ന ആഗ്രഹത്തോടെ സുബ്ഹാനല്ലാഹ് സഹായം ചോദിക്കുന്ന മനുഷ്യനെ പോലെയാണ് ഖബറിൽ കിടക്കുന്ന ഏതൊരു ഖബറാളിയും. എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ പേരമക്കൾ, എന്റെ കൂട്ടുകാർ, എന്റെ സഹപാഠികൾ, റബ്ബേ എനിക്കൊരു ഫാത്തിഹ ഓതിയിരുന്നെങ്കിൽ, എനിക്കൊരു യാസീൻ ഓതിയിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ, അവർ ഖബറിൽ കടന്ന് ആശിക്കുകയാ ആ ആശ നിറവേറ്റുകയാണ് നമ്മൾ മജ്ലിസ് നൂറിൽ ചെയ്യുന്നത്. ആ ആശ നിറവേറ്റി കൊടുക്കുകയാണ് ഓരോ മാസവും നൂറുകണക്കിന് യാസീൻ നമ്മുടെ ഖബറാളികൾക്ക് നമ്മൾ ഇങ്ങനെ ഹദിയ ചെയ്യുകയാണ്. അതും ഏതാണ് യാസീൻ? ഇന്നലി കുല്ലി ഖൽബി, ഇന്നലി കുല്ലി ഷൈഇന ഖൽബാ വ ഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, ഹാർട്ട് എന്ന് പറയുന്ന അവയവം എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. വ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹാർട്ട് യാസീനാണ് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏറ്റവും നല്ല സമ്മാനമാണ് ഖുർആനിന്റെ ഹൃദയം പറിച്ചു കൊടുക്കുക നമ്മൾ ഖബറാളികൾക്ക്. അതാ അവർക്ക് ഹദിയ കൊടുക്കുന്നത്. ഓരോ അക്ഷരങ്ങൾ നമ്മൾ ഓതുമ്പോഴും അതിനനുസൃതമായി അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാഹ് നമ്മൾ മജ്ലിസ് നൂറിൽ നമ്മൾ യാസീൻ ഓതും. ആ യാസീൻ നമ്മുടെ മരണപ്പെട്ടവർക്ക് നമ്മൾ ഹദിയ ചെയ്യുന്നത്. പറഞ്ഞു വന്നത് ഒരു മജ്ലിസ് നൂർ ഒരു നാട്ടിൽ നടക്കുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മുഅ്മിനെ, ഇത് ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്ന മജ്ലിസ് നൂറിന്റെ വിളംബരമാണ്. സ്ഥിരമായി മജ്ലിസ് നൂറിൽ പങ്കെടുക്കാത്ത ആരെങ്കിലും കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് മനസ്സുകൊണ്ട് നീയത്ത് ചെയ്യണം. ഇവിടെ നേരത്തെ പ്രഖ്യാപിക്കാറുണ്ട് അതിന്റെ ഡേറ്റ്, അതൊക്കെ നിങ്ങൾക്കറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ മജ്ലിസ് നൂറിന്റെ സദസ്സിലേക്ക് കടന്നു വരണം. ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ആഖിറത്ത് നന്നാവലാണ്. അതുകൂടെ ഞാൻ പറയാണ്, മജ്ലിസ് നൂറിന്റെ ആത്യന്തികമായ ലക്ഷ്യം ആഖിറത്ത് നന്നാവലാണ്. രോഗം മാറലും ബലാ മുസീബത്തൊക്കെ പിന്നെ, ഏറ്റവും വലിയ വിഷയം, ആത്യന്തികമായ ലക്ഷ്യം ആഖിറത്ത് നന്നാവലാണ്.